ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യ ജോസഫ് റമ്പാച്ചൻ, എം സി കുര്യാക്കോസ് അച്ഛൻ, എന്നെ ശ്രവിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, വീണ്ടും ഒരു വെള്ളിയാഴ്ച നമ്മൾ വന്നു എത്തിക്കുകയാണ്. ഓരോ വെള്ളിയാഴ്ച തോറും നാം ഈ ദേവാലയത്തിൽ കൂടുമ്പോൾ, ഓരോ ദിവസവും നാം ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഉരുവിടുമ്പോഴും ഓരോ ആവശ്യങ്ങളാണ് നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. ദൈവവും ഭാഗ്യം നമ്മുടെ സമർപ്പണങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു ദൈവമാണെന്ന ബോധ്യം നമുക്കുള്ളതുകൊണ്ടാണ് വീണ്ടും നാം ഈ വെള്ളിയാഴ്ച ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരുന്നത് എപ്പോഴാണ്? ഓരോ ജീവിതത്തിലും ഓരോ ഭവനത്തിലും സന്തോഷം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ഭവനങ്ങളിൽ പെട്ടെന്ന് ഒരു കറണ്ട് പോകുന്ന അവസ്ഥ, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? തൊട്ടപ്പുറത്തെ വീട്ടിൽ കറണ്ടുണ്ടോ എന്ന് നോക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷമാണ്, കാരണം അവിടെയും കറണ്ട് പോയി, നമ്മുടെയും കറണ്ട് പോയി. ഉണ്ടെങ്കിലോ നമുക്ക് പലപ്പോഴും ദുഃഖമാണ്, മോളെ നമ്മുടെ ലൈൻ മാത്രമാണ് പോയേക്കുന്നത്, അപ്പുറത്ത് കറണ്ടുണ്ട്. എവിടെയാണ് ഓരോ ക്രിസ്ത്യാനികളുടെ സന്തോഷം? എവിടെയാണ് ക്രിസ്ത്യാനി സന്തോഷം കണ്ടെത്തുന്നത്? പലപ്പോഴും നാം യാത്രകൾ ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ പലരെയും പരിചയപ്പെടുവാറുമുണ്ട്. പലരെയും പരിചയപ്പെടുമ്പോൾ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, താങ്കളുടെ പേരെന്താണ്, താങ്കൾ എവിടെ നിന്ന് വരുന്നു, താങ്കൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെന്നുള്ളത്. നാം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയും, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളത്. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണ്? ഹൂ ഈസ് ദി പേഴ്സൺ, ഹൂ ഈസ് ദി ക്രൈസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ, ആൻഡ് ഹൂ ഈസ് ദി ക്രിസ്ത്യൻ എന്നും ചോദിച്ചാൽ, നമുക്കതിന് ഉത്തരം കൊടുക്കുന്നത് ഒറ്റ വാക്കിലാണ്. ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന്. ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. എന്താണ് ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുക എന്ന് പറയുന്നത്? നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്നുള്ളത്. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കാരണം നമ്മുടെ പ്രവൃത്തിയും വാക്കുകളും അതുപോലെയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നാം ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും യഥാർത്ഥ ക്രിസ്ത്യാനി ആരാന്നുള്ളത്. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ആരൊക്കെ സഹായം തേടി വന്നു, അവരെയെല്ലാം അവൻ സഹായിക്കുന്നു. ദുഃഖത്തിയിരിക്കുന്നവരെ അവൻ അവരുടെ കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. സന്തോഷത്തിൽ അവരുടെ കൂടെ ഇരുന്ന് സന്തോഷിക്കുന്നു. പലപ്പോഴും നമുക്കത് ചെയ്യുവാൻ സാധിക്കാതെ പോകുന്നു. ആ സമയത്ത് നാം ക്രിസ്ത്യാനി അല്ല എന്നുള്ള ഭാവം നമ്മളിലേക്ക് കടന്നു വരുന്നു. ഓരോ ക്രിസ്ത്യാനിയുടെ ഭാവം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ചിന്ത അതുതന്നെയാണ്, ഞാനൊരു ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചക്കാരനാണെന്നുള്ളത്. നമുക്കറിയാം ഈ ലോകത്തിലെ സന്തോഷം, അല്ലെങ്കിൽ ചെറിയ കുടുംബം, അല്ലെങ്കിൽ ചെറിയ സ്വർഗം എന്ന് പറയുന്നത് ദൈവം നൽകിയ ഒരു ചെറിയ കുടുംബമാണ്. ആ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും, ഒരു ചെറിയൊരു കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നാൽ ഓരോ കുടുംബങ്ങളിലും എത്രമാത്രമാണ് സന്തോഷമുണ്ടാകുന്നത്, എത്രമാത്രമാണ് ക്രിസ്തീയ ജീവിതം അതിലുണ്ടാകുന്നതെന്ന് നാം ചിന്തിക്കണം. പല വീടുകളും നാം കടന്നു ചെല്ലുമ്പോൾ ഓരോ കഥകിൻ്റെ പട്ടകളിൽ എഴുതി വെക്കാൻ കാണാം, ക്രിസ്തു ഈ വീടിൻ്റെ നായകനെന്ന്, ക്രിസ്തു ഈ വീടിൻ്റെ നായകനെന്ന്. എന്നാൽ ആ കുടുംബത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ക്രിസ്തു ആ വീടിൻ്റെ നായകനാണോ എന്നുള്ളത്. ദൈവം നൽകിയ പറദീസിയാണ് ചെറിയ കുടുംബം എന്ന് പറഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം നോക്കുവാണെങ്കിൽ യേശു ക്രിസ്തു പല ഭവനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, പല ഭവനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ ഒരു മൂന്ന് ഭവനങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളൊപ്പം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ മൂന്ന് ഭവനങ്ങളിലൂടെ നമുക്കോടൊന്ന് കടന്നു ചെല്ലാം. അവരുടെ സാഹചര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം, ആ ഭവനത്തിലൂടെ നമ്മുടെ ഭവനത്തെ ഒന്ന് താരതമ്യം ചെയ്യാം.
ഒന്നാമത്തെ ഭവനം എന്ന് പറയുന്നത് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. പരീശന്റെ ഭവനം. നമുക്കറിയാം ആരാണ് ഒരു പരീശനെന്ന്. യഹൂദ സമുദായം അനുസരിച്ച് മോശയുടെ ന്യായ പ്രമാണങ്ങളെ വള്ളി പുള്ളി തെറ്റാതെ പുലർത്തുന്ന ഒരു പരീശൻ, ഒരു യഹൂദൻ. ഓരോ യഹൂദൻ്റെ ജീവിതവും നാം നോക്കുകയാണെങ്കിൽ ദൈവകൽപ്പനകളെ അപ്പാടെ നിവർത്തുന്ന ഒരു മനുഷ്യൻ. ഇവിടുത്തെ വേദഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു, പരീശൻ ആയ മനുഷ്യന് ഒരാഗ്രഹം ഉണ്ടാവുന്നു, യേശു ക്രിസ്തു പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് പരീശന് തോന്നുകയാണ്, യേശു ക്രിസ്തുവിനെ എൻ്റെ ഭവനത്തിലേക്കൊന്ന് കടത്തിക്കൊണ്ടുവരാം, ക്ഷണിക്കാം. അതിനുശേഷം യേശു ക്രിസ്തു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ എനിക്കും ഒന്ന് കണ്ടറിയാം. അങ്ങനെ ആ പരീശൻ യേശു ക്രിസ്തുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ പരീശന്മാരെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 23-ാം 24-ാം അധ്യായങ്ങൾ മൊത്തവും അവരൊരു ചെറിയ വിവരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പരീശനും ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും നല്ല പ്രശസ്തി, സ്ഥലം, സ്ഥാനമാനങ്ങൾ. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവന് കിട്ടുന്ന ഒരു അനുഭവം. സാധാരണ ഒരു പരീശൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവർ സ്വയമേ ഒന്ന് ഉയർത്തി കാണിക്കും, പറ്റുമെങ്കിൽ മറ്റുള്ളവരൊന്ന് താഴ്ത്തുവാൻ ശ്രമിക്കും. ഈ ഒരു കാര്യം യേശു ക്രിസ്തു തൻ്റെ ഉപമയിലൂടെ തന്നെ നമ്മളോട് പരാമർശിക്കുന്നുണ്ട്. രണ്ട് മനുഷ്യർ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സംഗതി. ഒന്നാമത്തെ പരീക്ഷക്കാരനും രണ്ടാമത്തെ ചുങ്കക്കാരനും എപ്രകാരമായിരുന്നു അവർ രണ്ടുപേരെ പ്രാർത്ഥന എന്ന് നമുക്ക് നോക്കാം. പരീക്ഷൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നതിൽ ഞാൻ ദൈവത്തിന് ദശാംശം കൊടുക്കുന്നു, എനിക്ക് ലഭിക്കുന്നതെല്ലാം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും ഗുണങ്ങളും അവിടെ ആദ്യം പറയുകയാണ്. അവസാനം പറയുന്നത് എന്താണ്? ഈ മനുഷ്യനെ പോലെ അല്ല, അതിനാ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന്. ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പ്രകാരമാണ്, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ, ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ. പലപ്പോഴും നമ്മുടെ ജീവിതവും സാഹചര്യവും ഇതുപോലെയാണ്. നാം പല വ്യക്തികളെയും കൂട്ടാളികളെയും കൂടെപ്പെറുപ്പുകളെയും കാണാറുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം പലപ്പോഴും അവരെ അടിച്ചമർത്തുവാനും താഴ്ത്തുവാനും ശ്രമിക്കുന്ന ഒരു വേദിയാണ് കാണുന്നത്. എപ്രകാരമാണ് നമുക്കവരെ അടിച്ചു താഴ്ത്തുവാൻ സാധിക്കുന്നത്? എപ്രകാരമാണ് നമുക്കവരെ ഒന്ന് അമർത്തുവാൻ സാധിക്കുന്നത്? ആ ഒരു തക്കമാണ് നാം പലപ്പോഴും അന്വേഷിച്ച് നടക്കുന്നത്. പരീശനും അതുതന്നെയാണ് അവിടെ ചെയ്തത്. തന്നെക്കാളും വളരെ കുറഞ്ഞ ഒരു നിലയിൽ, തന്നെക്കാളും ഏറ്റവും താഴ്ന്ന നിലയിൽ ഒരു ചുങ്കക്കാരൻ കടന്നു വന്നപ്പോൾ അവൻ അവൻ്റെ ഗുണങ്ങൾ ദൈവത്തോട് പറയുകയാണ് ആദ്യം. പിന്നെ പറയുകയാണ്, ഈ ചുങ്കക്കാരനെ പോലെ ആകാത്തന്നെയാ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന്. നാം ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുമ്പോഴും നമ്മളും ചിന്തിക്കണം, എപ്രകാരമാണ് നമ്മുടെ പ്രാർത്ഥനകൾ, എപ്രകാരമാണ് നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, ആവശ്യങ്ങൾ അറിയുന്നത്, ആവശ്യങ്ങൾ പറയുന്നത്. അതിനുശേഷം പരീശൻ തൻ്റെ കുടുംബത്തിലേക്ക് യേശുവിനെ കടത്തിക്കൊണ്ടുവരികയാണ്. കടന്നു വന്ന ശേഷം യഹൂദന്മാരെ പാരമ്പര്യമനുസരിച്ച് ഒരു യഥാർത്ഥ ഒരു അതിഥി തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പരീശൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലുകൾ കഴുകി തൈലം പൂശി അദ്ദേഹത്തെ വിരുന്നിരുത്തുന്ന ഒരു സൽക്കാരമാണ്, അതിഥി സൽക്കാരമാണ് അവർ ചെയ്യുന്നത്. എന്നാൽ പരീശൻ ഇതൊന്നും ചെയ്യാതെ തൻ്റെ കുടുംബത്തിലേക്ക് യേശുവിനെ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തുകയാണ്. അവൻ മാറിയിരുന്ന് നോക്കുകയാണ് യേശു ക്രിസ്തു വലോ അത്ഭുതം ചെയ്യുമോ എന്ന്. ആ സമയത്ത് അവിടെ ഒരു വ്യക്തി കടന്നു വരികയാണ്. ആരുടെ ക്ഷണം സ്വീകരിച്ചില്ല ആ വ്യക്തി കടന്നു വരുന്നത്. അതെ, പാപിയായ സ്ത്രീ ആ പുറകെ വാതിലൂടെ കടന്നു വരികയാണ്. കടന്നതിന് ശേഷം ഏവർക്കും അറിയാവുന്ന പോലെ ആ സ്ത്രീ ചെയ്യുകയാണ്, തൻ്റെ കണ്ണീരുകൊണ്ട് കാലുകൾ കഴുകുന്നു, മുടി കൊണ്ട് തുടയ്ക്കുന്നു, തൈലം പൂശുന്നു. ഒരു പരീശൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തി. ആ സമയത്ത് പരീശൻ ആ സ്ത്രീയെ ശകാരിക്കുകയാണ്, ഈ പാഴ്ചലോ എന്തിനെന്ന്.
ആ സമയത്ത് യേശു ക്രിസ്തു പറയുന്നുണ്ട്, അവൾ ചെയ്യുന്നത് പാഴ്ചൽവല്ല. പലപ്പോഴും നാം ഇങ്ങനെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്, ഉപവാസം എടുക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, യേശു ക്രിസ്തുവിനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കാറുണ്ട്. എന്നാൽ എവിടെയാണ് നമുക്ക് ചെറിയ പാഴ്ചകൾ പറ്റിപ്പോകുന്നത്? എവിടെയാണ് നമ്മുടെ ആവശ്യങ്ങൾ? എവിടെയാണ് നമ്മുടെ അപേക്ഷകൾ? ഒരിക്കൽ ഒരച്ഛൻ ഇപ്രകാരം പറയുകയുണ്ടായി, പലപ്പോഴും നാം അച്ഛന്മാർ പള്ളിയിൽ നിന്ന് പറയാറുണ്ട് നാം ദശാംശം കൊടുക്കണം, ദശാംശം കൊടുക്കണമെന്ന്. എന്നാൽ ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു അംശം മാത്രം മാറ്റിവെക്കുന്ന ഒരവസ്ഥയല്ല, മറിച്ച് ദൈവം നൽകിയ സമയത്തിൽ നിന്ന് കുറച്ച് സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന, പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന കുറച്ച് സമയങ്ങളിൽ അത് ദശാംശമായിട്ടാണ് കൂട്ടുന്നത്. പഴയ കാലത്ത് നാം നോക്കുകയാണെങ്കിൽ പഴയ കുടുംബങ്ങളിൽ കുറഞ്ഞ ഒരു മണിക്കൂർ അരമണിക്കൂർ നീണ്ട ഒരു പ്രാർത്ഥനയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോഴോ അത് ചുരുങ്ങി 10 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റായി കുറയുന്ന ഒരവസ്ഥ. എവിടെയാണ് നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നത്? ഈ ലോക ഇമ്പങ്ങളിൽ പെട്ട് ആ പരീക്ഷനെ പോലെ നിരന്തരമായ ദൈവാലയത്തിൽ പോകും, ഗുണങ്ങൾ ചെയ്യും, എന്നാൽ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വിട്ടുപോകുന്നു, അത് മറന്നു പോകുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാത്തത്. രണ്ടാമത്തെ ഭവനം എന്ന് പറയുന്നത് ഏവർക്കും സുപരിചിതമായ സക്കായിയുടെ ഭവനമാണ്. വിശുദ്ധ ലൂക്കോസിലെ സുവിശേഷം 19:1-10 വാക്യങ്ങൾ, ഇതേ വേദഭാഗമാണ് പിതാക്കന്മാർ വിശുദ്ധ വീടുകൂദാശയ്ക്കായി എവെങ്കിലും ഭാഗത്ത് ഉപയോഗിക്കുന്നത്. സക്കായി എന്ന ഒരു ചെറിയ ചുങ്കക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലൂടെ യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ അദ്ദേഹവും ആഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തുവിനെ കാണുവാനും തൻ്റെ ഭവനത്തിലേക്കൊന്ന് സ്വീകരിച്ചു കൊണ്ടുവരുവാനും. പക്ഷേ അദ്ദേഹത്തിനുള്ളിൽ ആ പേടിയുണ്ട്, ക്ഷണിച്ചാൽ യേശു വരുമോ എന്നുള്ളത്. എന്നാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഒരു ചെറിയ മരത്തിന് മുകളിൽ കയറുകയാണ്. ചെറിയ മരത്തിന് മുകളിൽ കയറിയിട്ട് അദ്ദേഹം നോക്കുകയാണ് ആരാണ് ഈ വ്യക്തി പോകുന്നതെന്ന്. തൻ്റെ കുറവുകളെ മനസ്സിലാക്കി, തൻ്റെ കുറവുകളെ മനസ്സിലാക്കി എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമായി അറിയുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഞ്ചാ ദൈവം അറിഞ്ഞ് യേശു ക്രിസ്തു ആ വ്യക്തിയോട് പറയുകയാണ്, സക്കായിയോട് പറയുകയാണ്, നീ താഴേക്കിറങ്ങി പോ, ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിൽ താമസിക്കാൻ പോകുന്നെന്ന്. അതേ പ്രിയമുള്ളവരെ, നമുക്കും ആ ആഗ്രഹം വേണം ദൈവത്തെ കാണുവാനും ഒന്ന് തിരിച്ചറിയുവാനും. പലപ്പോഴും നാം ആഗ്രഹിക്കാറുണ്ട്, നമ്മുടെ ആവശ്യങ്ങളുടെ പട്ടിക നീണ്ടു നിന്ന ഒരു ചെറിയ പട്ടികയെ കൊണ്ടാണ് നാം ദൈവത്തെ അടുത്തെല്ലുന്നത്. ഓരോ കുടുംബങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, പലരും പറയാറുണ്ട് എൻ്റെ മോന് ജോലി, എൻ്റെ മോൾക്ക് ജോലി, നല്ല വിവാഹം, അങ്ങനെ വലിയൊരു പട്ടികയാണ് നീണ്ടു നിൽക്കുന്നത്. എന്നാൽ യഥാർത്ഥമായ ക്രിസ്ത്യാനി ആഗ്രഹിക്കേണ്ടത് അതല്ല. കാരണം ക്രിസ്തുവിനറിയാം, ദൈവത്തിനറിയാം ഓരോ വ്യക്തിക്ക് എന്താണ് വേണ്ടിയതെന്ന്, അവൻ ആഗ്രഹിക്കുന്നതെന്നും. പലപ്പോഴും നാം അത് ചോദിക്കാറുണ്ട്, ദൈവം നൽകാറുണ്ട്, പിന്നീട് അത് അപ്പാടെ മറന്നു പോകുന്ന ഒരവസ്ഥ. പിന്നെ നാം ദൈവത്തെ അന്വേഷിക്കാനോ ദൈവം നൽകിയ ദാനങ്ങളെ ഓർത്ത് സ്തുതിക്കാനും ഒന്നിനും പോവാറില്ല. ശരിയാണ്, മനുഷ്യ ജീവിതത്തിൽ മറവിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പലർ പറയാറുണ്ട് മറവി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹവുമായിട്ടും ഒരു ശാപവുമായിട്ടും നാം പലപ്പോഴും കൂട്ടാറുണ്ട്. വാർദ്ധക്യ സഹജമായ ഓരോ വ്യക്തികൾ മറവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയും, ഞാൻ പല കാര്യങ്ങളും മറന്നു പോകുന്നു, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു. യുവാക്കൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് എടുത്തപ്പോൾ ഒരു കാര്യം മറന്നുപോയി. കുഞ്ഞുകുട്ടികൾ പറയുകയാണെങ്കിൽ, ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ച കാര്യങ്ങളും മറന്നു പോകുന്നു. അങ്ങനെ പല കാര്യങ്ങളും മറന്നു പോകുന്ന ഒരു പട്ടിക. നമുക്ക് മറവി ആവശ്യമാണ്. പക്ഷേ എന്താണ് നാം മറക്കേണ്ടത്? നമ്മുടെ സഹോദരങ്ങളോടും ബന്ധുമിത്രാദികളോടും ചാർച്ചക്കാരിലുള്ള ഒരു ചെറിയ ചെറിയ പിണക്കമാകാം. പലപ്പോഴും നാം പറയുന്നൊരു വാക്കുണ്ട്, ഞാനത് ക്ഷമിക്കാം പക്ഷേ അത് മറക്കുകയില്ല എന്ന്. സഹോദര, ഞാനതിനോട് ക്ഷമിക്കാം പക്ഷേ അത് മറക്കുകയില്ല എന്ന്.
എന്തുകൊണ്ടാണ് നമുക്കത് മറക്കുവാൻ സാധിക്കാത്തത്? നമ്മുടെ ഓരോ യാമ പ്രാർത്ഥനകളിലും നാം കർത്തു പ്രാർത്ഥിച്ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന്. ആ കർത്തു പ്രാർത്ഥനയുടെ അവസാനം നാം ചൊല്ലുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. നമ്മുടെ കടക്കാരോടും സഹോദരങ്ങളും നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടും ക്ഷമിക്കുകയില്ല. ആ സമയത്ത് നമുക്ക് ഒന്നുകൂടെ ആഴമായി നോക്കാം, എന്താണ് ഈ കടങ്ങളും പാപങ്ങളും? ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ, ശിശുവായിരിക്കുമ്പോൾ അവനെ പോറ്റി വളർത്തുകയും അവനെ പരിപാലിക്കുകയും ചെയ്യുന്ന അവൻ്റെ മാതാപിതാക്കന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അവരോടാണ് നാം കടപ്പെടുന്നത്. അവരോട് നാം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഓർക്കാതെ മറന്നു പോകുമ്പോൾ നാം അവർക്ക് കടക്കാരായി തീരുകയാണ്. പിന്നെ പാപങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി അവൻ പാപം ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്കും തീർച്ചയായും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ സാധിക്കും. ആ സക്കായി പോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്കും ദൈവത്തോട് ആഗ്രഹിക്കാം, ദൈവമേ ഞങ്ങളിലേക്ക് കടന്നു വന്ന്, ഞങ്ങളുടെ ഓരോ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന്. നമുക്കറിയാം ക്രിസ്തീയ സഭയെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ശൗൽ എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം തൻ്റെ ദമസ്കോസിലേക്കുള്ള യാത്രയിൽ യേശുക്രിസ്തുവിനെ കാണുന്നു, ദൈവത്തെ കാണുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു രൂപാന്തരം വരികയാണ്, മാറ്റം വന്ന് അദ്ദേഹം പിന്നെ ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും പോരാടുകയും ചെയ്ത ഒരു വ്യക്തിയായി മാറുന്ന ഒരവസ്ഥ. നമ്മളും പലപ്പോഴും പള്ളികളിൽ പോകാറുണ്ട്, ആരാധനയിൽ പങ്കുചേരാറുണ്ട്, എന്നാൽ നമുക്ക് പലപ്പോഴും ഒരു മാറ്റം വരുവാൻ സാധിക്കാറുണ്ടോ? ആ വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരാൻ സാധിക്കാറുണ്ടോ? ആ കാണുവാൻ സാധിക്കാറുണ്ടോ? ആ വെളിച്ചം കാണുവാൻ സാധിച്ചാൽ മാത്രമാണ് നമ്മൾ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായി മാറുന്നത്. ഓരോ മാറ്റം വരേണ്ടത് ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയങ്ങളിൽ നിന്ന് മാറ്റം വന്നാൽ മാത്രമാണ് ഒരു വ്യക്തി യഥാർത്ഥമായ രൂപാന്തരം പ്രാപിക്കുന്നത്. ഒരിക്കലൊരു കഥ ഇപ്രകാരം വായിക്കുകയുണ്ടായി. ഒരിക്കലൊരു രാജാവ് നായാട്ടിന് പോവുകയാണ്. രാജാവിൻ്റെ ശീലം എന്ന് പറയുന്നത് അദ്ദേഹം നായാട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരിക്കലും ഒരു മൃഗത്തെ കൊല്ലത്തില്ല, മറിച്ച് ആ മൃഗത്തെ പിടിച്ച് തൻ്റെ രാജവളപ്പിലിട്ട് വളർത്തുന്ന ഒരു ശീലമാണ് ആ രാജാവിനുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം നായാട്ടിനിറങ്ങി. അദ്ദേഹം പതിവ് പോലെ നായാട്ടിനിറങ്ങിയപ്പോൾ കാട്ടിൽ ഒരു ചെള്ളക്കുഴിക്കകത്ത് ഒരു പന്നിക്കുഞ്ഞ് കിടക്കുന്ന ഒരു സംഭവം. അദ്ദേഹം തൻ്റെ സൈനികരെ അയക്കുകയാണ്. അയച്ച ശേഷം തൻ്റെ സൈനികരോട് പറയുകയാണ്, ആ കുഞ്ഞിനെ എടുത്ത് പുറത്തെടുത്ത് കഴുകി വിളിപ്പിച്ച്, കുളിച്ച് വിളിപ്പിച്ച് നമുക്ക് രാജവളപ്പിട്ട് വളർത്താമെന്ന്. സൈനികർ അത് രാജാവിൻ്റെ ആജ്ഞ കേട്ട് ആ പന്നിക്കുഞ്ഞിനെ എടുത്ത് വളർത്തുകയാണ്. കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ആ പന്നി വളർന്നു. ആ രാജാവ് നായാട്ടിന് പോയപ്പോൾ ഈ പന്നിക്കുഞ്ഞിനെയും കൂടെ കൂട്ടുകയാണ്. കുറച്ച് ദൂരം ചെന്ന ശേഷം വീണ്ടും ഒരു ചെള്ളക്കുഴി കണ്ടപ്പോൾ ഈ പന്നിക്കുഞ്ഞ് വീണ്ടും ആ ചെള്ളയിലേക്ക് എടുത്ത് ചാടുന്നു. വീണ്ടും രാജാവ് സൈനികരെ അയക്കുകയാണ്, ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ, കൊല്ലാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് വീണ്ടും സൈനികരയച്ച് വീണ്ടും ആ പന്നിക്കുഞ്ഞിനെ ആ ചെള്ളയിൽ നിന്ന് എടുക്കുകയാണ്. വീണ്ടും കുളിപ്പിച്ചു, വീണ്ടും കുറേ നാൾ പൂട്ടിയിട്ടു. വീണ്ടും ഈ പഴയ അവസ്ഥ തന്നെ തുടരുന്നു. രാജാവ് ആ സമയത്ത് ലോക എമ്പാടുള്ള വൈദ്യന്മാർ വിളിച്ച് ചോദിക്കുകയാണ്, ഈ പന്നിക്കുഞ്ഞിൽ ഈ സ്വഭാവം നമുക്കെങ്ങനെ മാറ്റിയെടുക്കാമെന്ന്. ആ സമയത്ത് പല വൈദ്യന്മാരും മരുന്നുകൾ പരിശോധിച്ച് നോക്കി, ഒരു രക്ഷയും കണ്ടില്ല. അവസാനം ഒരു വൈദ്യം പറയുകയാണ്, രാജാവെ ഒരു മാർഗമുണ്ട്, ആ മാർഗമെന്ന് പറയുന്നത് നമുക്കൊരു ചെറിയൊരു ശസ്ത്രക്രിയ നടത്തി കളയാം, ഇതിൻ്റെ ഹൃദയമൊന്നും നമുക്ക് മാറ്റി വെച്ച് കളയാമെന്ന്. പിന്നീട് രാജാവ് സമ്മതിച്ചു, അതിൻ്റെ ഹൃദയം മാറ്റി വെക്കുകയാണ്. അതിന് ഹൃദയം മാറ്റി വെച്ചത് ഒരു ആട്ടിൻകുഞ്ഞിൻ്റെ ഹൃദയമാണ് വെക്കുന്നത്. ആ സമയത്ത് കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം പന്നിക്കുഞ്ഞിനോട് പോവുകയാണ്. വീണ്ടും മാറ്റം വരികയാണ് അവിടെ കാണുന്നത്. ആ എഴുത്തുകാരൻ ഉദ്ദേശിച്ചത്
ഓരോ വ്യക്തികളുടെയും മാനസാന്തരവും രൂപാന്തരവും വരേണ്ടത് ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ നിന്നാണ്. നാം ശരിയായ രീതിയിൽ ദൈവത്തെ അറിയുകയും ശരിയായ രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ദൈവം ബാഗെ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഓരോരുത്തരിൽ മാറ്റം വരുന്നത്, രൂപാന്തരം വരുന്നത്. രണ്ട് ഭവനങ്ങളാണ് നാം ഇപ്പോൾ കടന്നുപോയത്. ഒന്ന് പരീശൻ്റെ ഭവൻ, രണ്ടാമത്തെ സക്കായുടെ ഭവനവും മൂന്നാമത്തേത് എന്ന് പറയുന്നത് ലാസറിൻ്റെ ഭവനമാണ്. വിശുദ്ധ യോഹന്നാസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം മുതൽ നമുക്ക് കാണുന്നുണ്ട്. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും അടുത്തറിയുകയും തൻ്റെ സഹോദരനെ പോലെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ലാസർ. തൻ്റെ സഹോദരൻ മരിച്ചു എന്നറിഞ്ഞിട്ടും ആ ഭവനത്തിലേക്ക് കടന്നു വരാത്ത ഒരു സ്ഥിതിയാണ് അവിടെ കാണുന്നത്. യേശു ക്രിസ്തു തൻ്റെ സഹോദരൻ മരിച്ചു എന്നറിഞ്ഞു, എന്നാലും ആ തക്ക സമയത്ത് അവിടെ ചെല്ലുന്നില്ല. നാം പലപ്പോഴും ഇതുപോലെയാണ്. നമ്മുടെ ഭവനത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒരുപക്ഷേ നാം യേശുവിനെ വീണ്ടും ആ ഭവനത്തിൽ പ്രവേശിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്നാൽ അവിടെ യേശു ക്രിസ്തു 4 ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി വന്നപ്പോൾ, ആ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ വേണ്ടുവിധം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു പറ്റം ജനസമൂഹം അവിടെ കടന്നിരുന്ന് യേശു ചോദിക്കുന്നുണ്ട്, ലാസർ എന്തു ചെയ്യുന്നു? ആ സമയത്ത് പറയുന്നുണ്ട്, അവൻ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണെന്ന്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഓരോ ദുഃഖങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും കടന്നു വരുമ്പോൾ നാം പലപ്പോഴും ഈ ഒരു അവസ്ഥയാണ് കടന്നു പോകുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓരോ ക്രിസ്ത്യാൻ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നാം ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ പോലെ യേശു ക്രിസ്തുവിനെ യഥാവിധം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ, ഒരു കുടുംബമായിട്ടാണോ നാം കാണുന്നത്? അതോ മറുത്തു പറയുന്ന ഒരു ക്രിസ്തീയ സമൂഹമായിട്ടാണോ കാണുന്നത്? ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നാം പലപ്പോഴും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എനിക്കെന്തിന് ഈ കഷ്ടതകൾ വന്നു, എനിക്ക് മാത്രം എന്താ ഈ പ്രതിസന്ധികൾ വന്നു എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോഴും കഷ്ടതകൾ എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് വരുന്നത്. ചിലർ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ചില കൂടപ്പിറപ്പുകൾക്ക് വയ്യാതെ വരുമ്പോൾ, അസുഖം വരുമ്പോൾ ദുഃഖിക്കാറുണ്ട്. ചിലരുടെ മക്കളുടെ ദുശ്ശീലം കൊണ്ട് ദുഃഖിക്കാറുണ്ട്. അങ്ങനെ ഒരു പട്ടിക നീളുന്ന ഒരു പട്ടികയാണ് കാണുന്നത്. എന്നാൽ ഓരോ വിശ്വാസിയുടെയും അവൻ ആഗ്രഹിക്കുന്നത് ഈ കഷ്ടതകളും പ്രതിസന്ധികളും മറ്റൊരു വ്യക്തി അറിയാൻ പാടില്ല. അതുകൊണ്ട് അവനത് മനസ്സിൽ ഒതുക്കി ജീവിക്കുന്നു. പക്ഷേ ഓരോ വ്യക്തിയുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാകാം, അവൻ പലപ്പോഴും ദുഃഖങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു, ദുഃഖങ്ങളും പ്രതിസന്ധികളും ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. അദ്ദേഹവും വളരെയേറെ ദുഃഖങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നുണ്ട്. വളരെയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അദ്ദേഹം നേരിട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, തൻ്റെ 55-ാം സങ്കീർത്തനത്തിൽ അത് ഇപ്രകാരം പറയുന്നു, എൻ്റെ ഹൃദയം ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിരലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു എന്ന് അദ്ദേഹം എഴുതുകയാണ്. ഭയവും വിരലും എന്നെ പിടിപെട്ടിരിക്കുന്നു എന്ന്. എന്താണ് അവിടെ സംഭവിച്ചത്? തൻ്റെ മകനായ അബ്ശാലോമൻ തൻ്റെ രാജാവിനെതിരെ തൻ്റെ അപ്പനെതിരെ പടപുതിരുകയാണ്. തൻ്റെ ശത്രുക്കളും തൻ്റെ മിത്രങ്ങളും എല്ലാവരും ദാവീദിന് എതിരെ വരുന്നു. ആ സമയത്ത് ദാവീദ് പലപ്പോഴും ദുഃഖത്തോടെയും സങ്കടത്തോടെയും ആഗ്രഹിക്കുന്നു, എൻ്റെ കൂടെപ്പിറപ്പുകളാണല്ലോ ദൈവമേ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്.
എൻ്റെ കൂടെയുള്ളവരാണല്ലോ എൻ്റെ ജീവഹാനി വരുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് ദാവീദ് പറയാണ്, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയാണ് ദുഃഖങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നത്. നമ്മുടെ കൂടെപ്പിറപ്പുകളാകാം, സഹോദരങ്ങളാകാം, ബന്ധുമിത്രാദികളാകാം, നമ്മൾ ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഓരോ വ്യക്തിയും ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് ഒളിച്ചോട്ടം എന്നുള്ളത്. നാം പലപ്പോഴും ദുഃഖങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം അതിൽ നിന്ന് ഒളിച്ചോടുവാൻ ഒന്ന് ശ്രമിക്കുകയാണ്. ഞാനോ ദൂരത്ത് സഞ്ചരിച്ചു മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. ഞാനോ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു എന്ന് ദാവീദ് പറയുകയാണ്. ഒളിച്ചോടുവാൻ ഉള്ള ഒരു മനോഭാവം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒളിച്ചോടുവാൻ ഉള്ള ഒരു മനോഭാവമല്ല. എന്നാൽ അതിനെ തരണം ചെയ്യുവാനും നേരിടുവാനുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് യേശു ക്രിസ്തു നമുക്ക് മാതൃകയായി കാട്ടിത്തന്നിരിക്കുന്നത്. ഒരിക്കൽ ഒരു കഥ ഇപ്രകാരം വായിക്കുകയുണ്ടായി. ഒരു കുടുംബത്തിൽ ഒരു അപ്പച്ചനും അമ്മച്ചിയും മാത്രമാണ് താമസിക്കുന്നത്. അവരുടെ മക്കളൊക്കെ ഓരോ നിലയിലെത്തി സന്തോഷമായി ജീവിക്കുന്നു. അപ്പച്ചനും അമ്മച്ചിയും ഒരു വീട്ടിൽ മാത്രമാണ് താമസിക്കുന്നത്. അപ്പച്ചൻ്റെ ജോലി എന്ന് പറയുന്നത് അമ്മച്ചി വെച്ചു കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, സന്തോഷത്തോടെ അവിടെ നിന്ന് എണീച്ചു പോവുക. അമ്മച്ചി പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഈ അപ്പച്ചൻ ഒരു പാത്രമൊന്ന് എടുത്തു വെച്ചായിരുന്നെങ്കിൽ, എന്നെ ഒരു കൈ സഹായിച്ചായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. എന്നാൽ അപ്പച്ചൻ്റെ ദിനം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക, കാപ്പി കുടിക്കുക, പത്രം വായിക്കുക, അമ്മച്ചി വെച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, സുഖമായി ഇരിക്കുക. ഒരിക്കൽ അമ്മച്ചി പറയുകയാണ്, ഇദ്ദേഹം ഒരിക്കൽ എൻ്റെ വില അറിയും, ഇദ്ദേഹം ഒരിക്കൽ എൻ്റെ വില മനസ്സിലാക്കി എന്നെ ഓർത്ത് ദുഃഖിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അമ്മച്ചി ഓർക്കാണ് അപ്പച്ചനെ ഒരു പാഠം പഠിപ്പിച്ചേക്കാമെന്ന്. ആ സമയത്ത് അമ്മച്ചി പറയുകയാണോ, അപ്പച്ചനിൽ നിന്ന് ഒന്ന് മാറി താമസിക്കാം. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അപ്പച്ചൻ്റെ ജോലി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പത്രം വായിക്കുക, കാപ്പി കുടിക്കുക, തിണ്ണയിരുന്ന് ഇങ്ങനെ വിശ്രമിക്കുക. അപ്പോൾ ആ തിണ്ണയിലൂടെ മാത്രമാണ് അമ്മച്ചിക്കൊന്ന് കടന്നു പോകാൻ സാധിക്കുന്നത്. അങ്ങനെ അമ്മച്ചി വലിയ ഭാണക്കെട്ടൊക്കെ കെട്ടി തക്കം പാത്തിരിക്കുകയാണ് അപ്പച്ചനിൽ നിന്ന് ഒന്ന് മാറി താമസിക്കാൻ. ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ തിണ്ണയിൽ അപ്പച്ചനെ കാണുന്നില്ല. നല്ല അവസരം. ആ സമയത്ത് നേരത്തെ കെട്ടിവെച്ച പാണക്കെട്ടൊക്കെ എടുത്തുകൊണ്ട് അമ്മച്ചി ഒറ്റ ഓട്ടം കാട്ടിലൂടെ ഇങ്ങ് ഓടുകയാണ്. കുറേ ദൂരം ഓടിയ ശേഷം ഒന്ന് തിരിഞ്ഞ് നോക്കുന്നു, അപ്പച്ചൻ പിന്തുടർന്നോ എന്ന്. ഇല്ല, വീണ്ടും ഓട്ടം തുടരുകയാണ്. കുറേ ദൂരം ചെന്ന ശേഷം അമ്മച്ചി ഒരു മരച്ചോട്ടിൽ വിശ്രമിക്കുകയാണ്. വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അമ്മച്ചി ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ വില അദ്ദേഹം മനസ്സിലാക്കി കാണും. കാരണം ഇന്ന് വെച്ചു കൊടുക്കാനോ എടുത്തു കൊടുക്കാനോ ചായ ഇടാനോ ഒരു വ്യക്തി പോലും അവിടെ ഇല്ല. അദ്ദേഹം ഓർക്കും എൻ്റെ വില, അദ്ദേഹം അറിയും ഇന്ന് ഇന്നെൻ്റെ വില. ഇത്രയും ഓട്ടം ഓടിയല്ലേ എന്നോർത്ത് അമ്മച്ചി ചെറുതായിട്ട് പാണക്കെട്ട് തുറന്നു വല്ലതും കഴിക്കാമെന്ന് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് അപ്പച്ചൻ ഇരിക്കുന്നു. പലപ്പോഴും അതുപോലെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നാം പ്രതിസന്ധികളിൽ നിന്നും കഷ്ടത നിന്ന് ഒളിച്ചു ഓടുവാനും ഓടി മാറുവാനും നോക്കുമ്പോൾ അതൊരിക്കലും നമ്മളെ വിടുകയില്ല. കൂടെ കൂടെ നമ്മളെ പിന്തുടരും, കൂടെ കൂടെ നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം ചെയ്യുന്നത് സമൂഹത്തിൽ നിന്നും മാറി ജീവിക്കുക, കൂടെപ്പിറപ്പിൽ നിന്നും മാറി ജീവിക്കുക, സഭയിൽ നിന്നും മാറി ജീവിക്കുക, വിട്ടു ജീവിക്കുക. അതിനല്ല ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്, മറിച്ച് അതിനെ തരണം ചെയ്യുവാനും അതിനെ അതിജീവിക്കാനുള്ള ഒരു ജീവിതമാണ് ക്രിസ്തു നമ്മളെ വഴികാട്ടുന്നത്. എന്നാൽ നാം അതിലൂടെ തൃപ്തിപ്പെടുകയില്ല. പലപ്പോഴും നാം ഇരുന്ന് വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ നാം ചിന്തിക്കും, എനിക്ക് മാത്രം എന്താ ഈ ദുഃഖം വരുന്നത്, മറ്റുള്ളവർക്ക് എന്താ ഇത് വരാത്തത്, ഞാനും പ്രാർത്ഥിക്കാറില്ലേ അവനും പ്രാർത്ഥിക്കാറില്ലേ എന്നൊരു ചിന്ത.
ആ സമയത്ത് ഇതേ ചിന്തയാകാൻ ദാവീദിന് വന്ന് ദാവീദ് വീണ്ടും പറയുകയാണ്, കർത്താവെ സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ, ഞാനോ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു എന്ന് പ്രതികാരത്തിൻ്റെ ഒരു മനോഭാവം. നാം പലപ്പോഴും എടുക്കുന്ന ഒരു മാർഗമാണ് പ്രതികാരത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും ഓരോ സമൂഹവും നമ്മുടെ നേരെ വരുമ്പോൾ നാം പലപ്പോഴും ആഗ്രഹിക്കുന്നു, അവനെന്താ എന്നോടിങ്ങനെ പ്രവർത്തിക്കുന്നത്, അവനെന്താ എന്നോടിങ്ങനെ ചിന്തിക്കുന്നത്, നാം അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, നാം അവർക്ക് ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവൻ എന്നോട് ചെയ്യുന്നത്. ആ ദാവീദിനെ പോലെ നമ്മളും പലപ്പോഴും പ്രതികാരത്തിൻ്റെ ഒരു ദാഹികളായിത്തീരുന്നു. നമ്മെ ദ്വേഷിക്കാനല്ല സ്നേഹിക്കുവാനാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്നതും അതുതന്നെയാണ്, തന്നെ ദ്രോഹിച്ചവരെ സ്നേഹിച്ച യേശു ക്രിസ്തു, തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവരെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തു. ഒരിക്കൽ അബ്രഹാം ലിങ്കൻ പറയുകയാണ്, ഒരു ശത്രുവിനെ ഇല്ലാതാക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, അവനെ നാം കൂടുതലായി സ്നേഹിക്കണം. നാം അവനെ കൂടുതലായി സ്നേഹിക്കുമ്പോൾ പിന്നെ അവൻ നമ്മുടെ ശത്രുവല്ല, നമ്മുടെ മിത്രമായി തീരുന്നു. അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ 2 അതിൻ്റെ 10-12 വാക്യത്തിൽ പ്രകാരം കാണുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അതുകൊണ്ട് അവൻ തട്ടി വീഴുവാൻ ഇടയാകുന്നില്ല. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവനെ തട്ടി വീഴുവാൻ ഇടയാകുന്നില്ല. നാം ആരെയാണ് സ്നേഹിക്കുന്നത്? നമുക്ക് നമ്മുടെ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും നമ്മളോട് ദ്രോഹം ചെയ്യുന്നവരെയും ശത്രുക്കളെയും സ്നേഹിക്കുവാൻ പറ്റുന്നുണ്ടോ? കരുതുവാൻ പറ്റുന്നുണ്ടോ? കരുതുവാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുവാൻ സാധിക്കുന്നെങ്കിൽ നാം യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയാണ്. യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് മാത്രമാണ് അതിന് സാധിക്കുന്നത്. ഒരിക്കൽ ഒരു കഥ ഇപ്രകാരം വായിക്കുകയുണ്ടായി, ഒരു മരമെട്ടുകാരൻ ഏറ്റവും നല്ല തടികൾ നോക്കി കാട്ടിലേക്ക് നടന്നു പോവുകയാണ്. കാട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അദ്ദേഹം നല്ലൊരു മരം കാണുകയും അദ്ദേഹം അത് വെട്ടാൻ തുടങ്ങുകയാണ്. വെട്ടിത്തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, സഹോദര സഹോദര എന്നൊരു വിളി. ആ സമയത്ത് അദ്ദേഹം ചുറ്റുപാടും നോക്കുകയാണ്, എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. വീണ്ടും അദ്ദേഹത്തിൻ്റെ ജോലി തുടരുകയാണ്, വീണ്ടും മരങ്ങൾ വെട്ടുകയാണ്. മരങ്ങൾ വെട്ടിക്കൊണ്ടിരുന്ന വീണ്ടും അതേ ശബ്ദം. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം വെട്ടിക്കൊണ്ടിരിക്കുന്ന ആ മരത്തിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന്. അദ്ദേഹം മറുപടി ചോദിക്കുകയാണ്, എന്താണ് നീ വിളിച്ചതെന്ന്. ആ സമയത്ത് മരം പറയുകയാണ്, നീ എന്തിനാണ് എന്നെ ഈ വെട്ടുന്നതെന്ന്. നീ എല്ലാ മാസവും വന്ന് ഓരോ നല്ല മരങ്ങൾ നോക്കി വെട്ടും, എന്തുകൊണ്ടാണ് നീ ഇന്ന് എന്നെ വെട്ടുന്നതെന്ന്. ആ സമയത്ത് ആ മരമെട്ടുകാരൻ പറയുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഈ മരങ്ങൾ വെട്ടുന്നത് മറ്റൊരു കാര്യത്തിനല്ല, ഓരോ പള്ളികളിൽ കുരിശുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മരങ്ങൾ വെട്ടുന്നതെന്ന്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഓരോ മരങ്ങളും ഞാൻ വെട്ടുന്നത് ഓരോ പള്ളികളിൽ കുരിശുണ്ടാക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ ആ മരം വെട്ടുകയാണ്. വീണ്ടും ആ മരം മറുപടി പറയുകയാണ്, നീ എല്ലാ മാസവും വന്ന് ഓരോ മരം വെട്ടും, അതുകൊണ്ട് കുരിശുണ്ടാക്കും, പള്ളികളിൽ വെക്കും. എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിക്കും ഓരോ സമൂഹത്തിനും കുരിശുകളായി തീരുവാൻ സാധിക്കാത്തത്? നീ ഓരോ മാസവും ഓരോ മരങ്ങളും വന്ന് വെട്ടും, ഓരോ കുരിശുകളുണ്ടാക്കും, ദേവാലയത്തിൽ കൊണ്ട് സ്ഥാപിക്കും. എന്നാൽ ഓരോ വ്യക്തിക്കും എന്തുകൊണ്ടാണ് ഓരോ കുരിശുകളായി തീരുവാൻ സാധിക്കാത്തത്? അതേ പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയും ഓരോ കുരിശുകളായി തീരണം. വേദനകൾ സഹിക്കുന്ന ഒരു അനുഭവം, പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു അനുഭവം, എന്നാൽ മാത്രമാണ് യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു സമർപ്പണ ജീവിതം, ദൈവത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ജീവിതം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും.
പ്രിയമുള്ളവരെ, പരിശുദ്ധമായ സഭയുടെ കാനൂൻ അനുസരിച്ച് 7 യാമങ്ങളാണ് നമുക്ക് തിരിച്ചിരിക്കുന്നത്. ഈ 7 യാമങ്ങളിൽ നാം പ്രാർത്ഥിക്കണമെന്നാണ് പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ കുറഞ്ഞത് 2 യാമങ്ങളിലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ അടുത്തറിയാനും നമുക്ക് സാധിച്ചെങ്കിൽ നാം യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. ആ മാർത്തയുടെയും മറിയയുടെയും ജീവിതം നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, ലാസർ മരിച്ചു എന്ന് അറിഞ്ഞിട്ടും തൻ്റെ സഹോദരൻ മരിച്ചു എന്നറിഞ്ഞിട്ടും യേശു ക്രിസ്തുവിനെ യഥോചിതം സ്വീകരിക്കുന്ന ഒരു ഭവനം. ഓരോ ഭവനങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കട്ടിലുകളിൽ മാത്രമാണ് ക്രിസ്തു യേശുവിനെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഭവനങ്ങളിലേക്ക് ക്രിസ്തു കടന്നു വരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പ്രാർത്ഥന കുറവുകൊണ്ടും നമ്മുടെ ജീവിത ചരിത്രങ്ങളും കൊണ്ടും മാത്രമാണ് അത് സാധിക്കുന്നത്. നാം നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോഴും നിരന്തരമായി ആരാധന ജീവിതത്തിൽ പങ്കുചേരുമ്പോഴും മാത്രമാണ് അത് സാധ്യമാകുന്നത്. അത് സാധ്യമാവണമെങ്കിൽ നാം യഥാർത്ഥ ക്രിസ്ത്യാനികളായി തീരും. ഞാൻ 3 ഭവനങ്ങളാണെങ്കിലൊപ്പം പങ്കുവച്ചത്. 1-ാമത്തേത് പരീശൻ്റെ ഭവനം. പരീശൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ അവൻ സ്വീകരിക്കുന്നു. അവൻ സ്വീകരിച്ച ശേഷം അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വെറും ഒരു വ്യക്തിയെപ്പോലെ, അതിഥിയെപ്പോലെ അവനെ വിളിച്ചെടുത്തിരുത്തുന്നു. എന്നാൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റൊരു വ്യക്തി വന്ന് ചെയ്യുമ്പോൾ അവിടെ അനുഗ്രഹം കിട്ടുന്നു. കാരണം അവളവിടെ ആവശ്യങ്ങൾ നിരത്തുന്നില്ല. യേശു ക്രിസ്തു അവളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു. യേശു ക്രിസ്തു അവളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൾക്ക് നടത്തി കൊടുക്കുന്നു. ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളെ അറിയാം, നമ്മുടെ ദുഃഖങ്ങളെ അറിയാം, പ്രതിസന്ധികളെ അറിയാം. ദൈവം ബാഗെ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുക. 2-ാമത്തെ ഭവനം സക്കായുടെ ഭവനമായിരുന്നു. യേശുവിനെ കാണുവാനും ഏറ്റവും കൂടുതൽ അടുത്തറിയുവാനും അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. കാരണം അവനറിയാം അവനൊരു പാപിയായ വ്യക്തിയാണുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കും ആ ബോധം വേണം. ഞാനും ഒരു പാപിയാണ്. ദൈവം ബാഗി നോക്കുവാനോ ഒന്ന് ദൈവത്തെ അടുത്തറിയാനുള്ള ശേഷി എനിക്കില്ല. നമുക്കും പ്രാർത്ഥിക്കാം ദൈവത്തോട്, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. 3-ാമത്തെ ലാസറിൻ്റെ ഭവനമായിരുന്നു. പ്രതിസന്ധികളും ദുഃഖങ്ങളും വളരെയേറെ അനുഭവിച്ച ഒരു ഭവനം. തൻ്റെ സഹോദരൻ മരിച്ചിട്ടും യേശു ക്രിസ്തു അവിടെ വന്നില്ല. ആ ബോധ്യം മാർത്തയ്ക്കുണ്ടായിരുന്നു. എന്നിട്ടും ദൈവത്തെ യഥോചിതം സ്വീകരിച്ച ആ ഭവനം. നമ്മുടെ കുടുംബങ്ങളിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പലപ്പോഴും നാം യേശു ക്രിസ്തുവിനെ ആ ഭവനത്തിലേക്ക് ഒന്ന് വരുവാനോ സംസാരിക്കാനോ നാം സാവകാശം കൊടുക്കുകയില്ല. മറിച്ച് അവിടെ ദൈവത്തെ അറിയുവാനും ദൈവത്തിന് അവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന ബോധ്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം അവൾക്കറിയാം ഓരോ യഥാർത്ഥ ക്രിസ്ത്യാനി ജീവിതത്തിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒരു വലിയ നിരയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ സ്ലീവാ നമസ്കാരത്തിൻ്റെ പ്രഭാത പ്രാർത്ഥനയിൽ കോലെ ഇപ്രകാരം പാടുന്നത്: രാജ്യത്തിൻ വാതിൽ ചെറിയതു മാർഗം, വീതി കുറഞ്ഞതു നാവഴികമനം കാംക്ഷിപ്പോ, അത്യുത്സാഹമവശ്യം ദാൻ അലസദലേശം ബാധിച്ച ലശുഭവഴിക്കു വശം വദന. സ്വയമേ നിഹനിക്കും. രാജ്യത്തിൻ വാതിൽ എന്ന് പറയുന്നത് ഇടുങ്ങിയതാണ്. അതിലൂടെ ഗമനം എന്ന് പറയുന്നത് വളരെ ദുഃഖങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു യാത്രയാണ്. അതിലൂടെ സാധിക്കണമെങ്കിൽ നമുക്ക് വളരെയേറെ കഷ്ടങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. എന്നാൽ മാത്രമാണ് ആ വാതിലൂടെ നമുക്ക് കടന്നു ചെല്ലുവാനും
രാജ്യത്തിൻ്റെ വാതിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാനും നമുക്ക് സാധിക്കുന്നത്. ഒരിക്കൽ ഒരെഴുത്തുകാരൻ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവം പലപ്പോഴും മനുഷ്യന് രണ്ട് വഴികളാണ് തുറന്നു കൊടുക്കുന്നത്, ഒന്ന് നേരായ വഴിയും ഒന്ന് തെറ്റായ വഴിയും. എന്നാൽ ദൈവത്തിന് ആ ഒരു വഴി അടച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സുഖമല്ലേ, എളുപ്പമല്ലേ, ആ നേരായ വഴിയിലൂടെ നടന്നല്ലേ പോകത്തുള്ളൂ. ആ സമയത്ത് മറ്റൊരു എഴുത്തുകാരൻ പറയുകയാണ്, സഹോദര, ദൈവം ഓരോ മനുഷ്യനും നൽകിയിരിക്കുന്ന കഴിവുകൾ, തിരിച്ചറിവ് അവനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ദൈവം അത് നൽകിയിരിക്കുന്നത്. അവൻ തിരിച്ചറിയണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള ബോധ്യം. ആ ബോധ്യത്തിലൂടെ മാത്രമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്. എന്നിട്ട് അവൻ തിരഞ്ഞെടുക്കണം ഞാൻ ശരിയാണോ ചെയ്യുന്നത് തെറ്റാണോ ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്താഗതി. അതുകൊണ്ടാണ് ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് രണ്ടു വഴിയും തിരഞ്ഞെടുക്കുവാൻ. നാം ഏതു വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്? സാധാരണ ഞാനും നിങ്ങളടങ്ങിയ സമൂഹം എളുപ്പ വഴികൾ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം നമുക്ക് എളുപ്പ ആ കാര്യം സാധിച്ചെടുക്കാം. ഒരിക്കൽ ഒരു കഥ ഇപ്രകാരം വായിക്കുകയുണ്ടായി, നെഹ്റു ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഒരു രണ്ട് മൂന്ന് മന്ത്രിമാരിപ്പുണ്ട്. പ്രസംഗമധ്യത്തിൽ ആ സ്റ്റേജിൽ നിന്ന് ഒരു ദുർഗന്ധം വരികയാണ്. നെഹ്റു പ്രസംഗം നിർത്തി അടുത്തുള്ള മന്ത്രിമാരെ നോക്കുന്നു, വീണ്ടും പ്രസംഗം തുടരുന്നു, വീണ്ടും പഴയ ദുർഗന്ധം അതുപോലെ തന്നെ വീണ്ടും വരുന്നു. വീണ്ടും നെഹ്റു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു മന്ത്രിയുടെ കാലിൽ കിടക്കുന്ന സോക്സിൽ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നതെന്ന്. അദ്ദേഹം ആ മന്ത്രിയുടെ അടുത്ത് നിന്ന് പറയുകയാണ്, സഹോദര, താങ്കളുടെ കാലിൽ കിടക്കുന്ന സോക്സ് നാർന്നു, ഒന്ന് ഊരിയിട്ടിട്ട് വരാൻ. മന്ത്രി പതുക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സോക്സ് ഊരിയിട്ടിട്ട് മടങ്ങി വരികയാണ്. മടങ്ങി വന്ന ശേഷം വീണ്ടും മന്ത്രി നെഹ്റു പ്രസംഗം തുടരുകയാണ്. വീണ്ടും പഴയ ദുർഗന്ധം വീണ്ടും അതേപോലെ തന്നെ വരുന്നു. നെഹ്റു മന്ത്രിയുടെ കാലിൽ നോക്കി, കാലിൽ സോക്സ് ഒന്നും കാണുന്നില്ല. അദ്ദേഹം പതുക്കെ ആ മന്ത്രിയുടെ ചെവിയിൽ ചെന്ന് ചോദിക്കുകയാണ്, സഹോദര, താങ്കളുടെ കാലിൽ കിടന്ന സോക്സ് താങ്കൾ എന്ത് ചെയ്തു എന്ന്. അദ്ദേഹം പറയുകയാണ്, താങ്കൾ എന്നോട് അത് ഊരിയിട്ടിട്ട് വരാൻ പറഞ്ഞു, ഞാൻ അത് ഊരി എൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ടെന്ന്. പലപ്പോഴും നമ്മളും ഇതുപോലെയാണ്, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു. അച്ഛന്മാർ പറയും, സന്ധ്യാമസ്കാരത്തിന് കൃത്യസമയത്ത് തന്നെ വരണം, പ്രഭാ നമസ്കാരം കൂടണം, വിശുദ്ധ കുർബാന സംബന്ധിക്കുന്ന. നാം പതുക്കെ ആ സോക്സുകൾ ഊരി കാലേ നൂരി പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ ഒന്ന് അടുത്തറിയുവാനും ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാനും നമുക്ക് സാധിക്കുമെങ്കിൽ അത് യഥാർത്ഥമായ ആരാധനയുടെയും വിശുദ്ധമായ കൂദാശ അനുഷ്ഠാനങ്ങളുടെ മാത്രമാണ് സാധിക്കുന്നത്. അത് സാധ്യമാകുന്നത് ദൈവത്തെ അടുത്തറിയുന്ന ഒരു വ്യക്തികളായി തീരുമ്പോൾ മാത്രമാണ് സാധിക്കുന്നത്. അതെപ്രകാരമാണ് സാധിക്കുന്നത്? ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മറക്കാതെ, ദൈവം നൽകിയ ദാനങ്ങളെ മറക്കാതെ അതിനെപ്പോഴും നന്ദിയുള്ളവരായി തീരുന്ന ഒരവസ്ഥ. പലപ്പോഴും നാം ഉള്ളതിനെ ഓർത്ത് സ്തുതിക്കാതെ ഇല്ലാതിനെ ഓർത്ത് ദൈവത്തെ പണിപറന്ന ഒരു ജീവിതമാണ് നമ്മുടെ. നമ്മുടെ ജീവിതങ്ങളെ നാം ഒന്ന് നോക്കുവാണെങ്കിൽ നാം ഇന്ന് എന്തായിത്തീരുന്നു, എന്താണോ അതിനെല്ലാം കാരണക്കാരൻ ദൈവം ഒരുവൻ മാത്രമാണ് എന്നുള്ള ചിന്ത പലപ്പോഴും അതൊക്കെ നമ്മൾ മറന്നു പോകുന്നു. എന്നിട്ട് ദൈവത്തെ പഴി പറയുന്നു. ദൈവം നൽകിയ ദാനങ്ങളെ മറക്കാതെ കൂടുതൽ അതിനെ ഊന്നുവാനും ദൈവം നൽകിയ ദാനങ്ങളെ ഓർത്ത് അതിനെ സ്തുതിക്കാനും ഒരു ദൗത്യമാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഉള്ള ദൗത്യം എന്ന് പറയുന്നത്. നാം പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവമേ, ഞാൻ ഇന്നും ദേവാലയത്തിൽ പോയി,
ഇന്നും പ്രാർത്ഥിച്ചു, ഇന്നും മെഴുകുതിരികൾ കത്തിച്ചു. എന്നിട്ടും എൻ്റെ അവസ്ഥ പഴയ അവസ്ഥ തന്നെയാണല്ലോ എന്ന്. ആ സമയത്ത് നമ്മൾ നോക്കേണ്ട ജീവിതം എന്ന് പറയുന്നത് യോബിൻ്റെ ജീവിതമാണ്. ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും നിറഞ്ഞ ജീവിതത്തിലൂടെ അവൻ കടന്നു പോകുമ്പോഴും അവന് ഏക ആശ്രയം ദൈവമായിരുന്നു. അവനെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുകയും വേദനപ്പെടുത്തുകയും ചെയ്തിട്ടും അവൻ ദൈവത്തെ തള്ളി പറയുന്നില്ല, മറുത്തു പറയുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അവനുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസമാണ് അവനെ ഇതിലൊക്കെ മുറുകി പിടിച്ചത്. നമുക്കറിയാം പൂമ്പാറ്റയുടെ ജീവിതം എന്ന് പറയുന്നത് ചിത്രശലഭം. ഏറ്റവും മനോഹരമാണ് അതിനെ കാണുവാൻ. എന്നാൽ ആ മനോഹരത, ആ അവസാനത്തെ ആ സൗന്ദര്യം അതിന് വരുന്നത് ഏറ്റവും കൂടുതൽ വേദനയിലൂടെ മാത്രമാണ്. വെറും ഒരു മുട്ടയായിരുന്നത് അത് ലാവിയാവുന്നു, പിന്നെ ഒരു പുഴുവാകുന്നു, പിന്നെ ശേഷം വീണ്ടും അതൊരു സമാധി പോയ ശേഷമാണ് ഒരു പൂമ്പാറ്റിയായി മാറി പുറത്തേക്ക് വരുന്നത്. ആ വേദനയിലൂടെ അത് സഹിക്കുമ്പോൾ മാത്രമാണ്, ആ വേദന അത് ഉൾക്കൊള്ളുമ്പോഴാണ് അതിനത് സാധിക്കുന്നത്. ഒരിക്കലൊരു കുട്ടി ഒരു പൂമ്പാറ്റയുടെ ലാവെ നോക്കി നിൽക്കുകയാണ്. പൂമ്പാറ്റ വളരെ കഷ്ടപ്പെടുകയാണ് അതിൽ നിന്ന് ഇറങ്ങി വരുവാൻ വേണ്ടി. ആ കുട്ടി ചെയ്യുകയാണ്, ആ പൂമ്പാറ്റയെ പോയി ചെറിയ ബ്ലേഡ് കൊണ്ടൊന്ന് വരഞ്ഞു വിടുകയാണ് അതിൻ്റെ ആ ലാവ. വരഞ്ഞു വിട്ടപ്പോൾ ആ പൂമ്പാറ്റ പെട്ടെന്ന് താഴെ വീണു, പക്ഷേ അതിന് പറക്കുവാൻ സാധിച്ചില്ല. കാരണം ഓരോ വ്യക്തിക്കും ഓരോ ജീവിക്കും ഒരു പ്രാണിക്കും ഓരോ വേദന ദൈവം കൊടുത്തിട്ടുണ്ട്. അത് അവൻ സഹിച്ചേ പറ്റൂ. അത് സഹിച്ചാൽ മാത്രമാണ് ഒരു അർത്ഥപൂർണമായ സൗന്ദര്യമായ ജീവിതം അതിന് ലഭിക്കുന്നത്. ആ സൗന്ദര്യമായ ജീവിതം അതിന് ലഭിക്കണമെങ്കിൽ ആ വേദനയിലൂടെ അത് കടന്നു പോകുമ്പോൾ മാത്രമാണ് അതിനത് സാധ്യമാകുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് പല വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകാം. അതിൽ നിന്ന് അതിജീവിക്കാൻ നമുക്ക് സാധ്യമാവണം. എന്നാൽ മാത്രമാണ് നമുക്കത് ക്രിസ്തീയമായ ജീവിതം എന്ന് പറയുവാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം പഴയ കാലത്ത് നാം നോക്കുക, പഴയ നിയമകാലങ്ങൾ നോക്കുകയാണെങ്കിൽ യേശു ഏറ്റവും കൂടുതൽ, ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ജനതയായിരുന്നു ഇസ്രായേൽ ജനത എന്ന് പറയുന്നത്. എന്നിട്ടും ഇസ്രായേൽ ജനതയെ അവൻ അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് മോശ മുഖാന്തരം അവർ വിശുദ്ധ നാട്ടിലേക്ക് കടന്നു വരികയാണ്. അവർക്കത്രയും കാലവും ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളും പ്രതിസന്ധികളുമാണ് രാജാവ് കൊടുത്തിരുന്നത്. ആ സമയത്ത് അവർ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞത് ഈ നശിച്ച നാട്ടിൽ നിന്നൊന്ന് രക്ഷിക്കണം, ഈ അടിമത്തത്തിൽ നിന്നൊന്ന് ദൈവത്തിലൂടെ നമുക്ക് രക്ഷ പ്രാപിക്കണമെന്ന്. ദൈവം അവരെ പ്രാർത്ഥന കേൾക്കുകയാണ്. പ്രാർത്ഥന കേട്ട് അവർ ഒരു വീണ്ടെടുപ്പുകാരനെ അയച്ച് മോശയിലൂടെ അവർ ആ രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആ രക്ഷപ്പെട്ടു പോകുമ്പോഴും അവരാഗ്രഹിക്കുകയാണ്, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കുവാൻ നല്ല ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ വീണ്ടും പെറുപെറുക്കുകയാണ്. അവരാദ്യം പ്രാർത്ഥിച്ചത് ദൈവമേ ഈ കഷ്ടപ്പാടിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഈ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ എന്ന്. അതിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും അവർ പറയുകയാണ്, ഞങ്ങളിപ്പോൾ കുടിക്കുവാൻ വെള്ളമില്ല, കഴിക്കാൻ നല്ല ഭക്ഷണമില്ല, ഞങ്ങളെ പട്ടിണിക്കിടുവാൻ വേണ്ടിയാണോ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ട് വന്നതെന്ന്. നമ്മളും പലപ്പോഴും ഇപ്രകാരമാണ് പറയുന്നത്. ദുഃഖങ്ങളിൽ നിന്നും കഷ്ടതയിൽ നിന്നും നമ്മളെ ദൈവം ഒന്ന് മാറ്റി ഒന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ വീണ്ടും നാം പറയുകയാണ്, ചെറിയ ദുഃഖം വരുമ്പോൾ, ദൈവമേ വീണ്ടും എന്നെ നീ തള്ളിയിട്ടല്ലോ എന്ന്. ഒരിക്കൽ ഒരു എഴുത്തുകാരൻ പറയുകയാണ്, അദ്ദേഹം ഒരു വീട്ടിൽ കടന്നു ചെല്ലുകയാണ്. ആ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തെ ഒരു സ്ത്രീ സ്വീകരിക്കുകയാണ്. സ്വീകരിച്ച ശേഷം അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുന്നു, അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹം ആ സ്ത്രീയുടെ മുഖത്ത് നോക്കിയപ്പോൾ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം.
ആ സമയത്ത് എഴുത്തുകാരൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കുന്നതെന്ന്. സ്ത്രീ മൗനമായിരുന്നു. ചെറിയൊരു പുഞ്ചിരി വീണ്ടും പുഞ്ചിരിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. ആ എഴുത്തുകാരൻ അതിന് മറുപടി കിട്ടാതെ വീണ്ടും ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. വീണ്ടും ഒരിക്കൽ ഒരു ആ സ്ത്രീയെ തന്നെ ആ എഴുത്തുകാരൻ ഒരു വഴി വെച്ച് കാണുകയാണ്. വീണ്ടും ആ സ്ത്രീ ആ എഴുത്തുകാരനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എഴുത്തുകാരൻ ആ സമയത്ത് ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരാം, പക്ഷേ നിങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ കാരണം എന്നെ ഒന്ന് അറിയിക്കണം, അല്ലെങ്കിൽ ഒന്ന് പറയണം, എന്താണെന്നുള്ളതെന്ന് പറയണമെന്ന് പറയൂ. ആ സ്ത്രീ പറയുകയാണ്, ആ സന്തോഷത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം, താങ്കൾ എൻ്റെ ഭവനത്തിലേക്ക് വരിക എന്ന്. വീണ്ടും അദ്ദേഹം ആ സ്ത്രീയുടെ ഭവനത്തിൽ ചെല്ലുന്നു. അദ്ദേഹം ആ സ്ത്രീ ആ വ്യക്തിക്ക് കുടിക്കുവാൻ ചായ കൊടുക്കുന്നു. അതിനുശേഷം ആ സ്ത്രീ പറയുകയാണ്, താങ്കൾ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന്. അദ്ദേഹം പതുക്കെ ആ സ്ത്രീയുടെ കൂടെ നടന്നു പോവുകയാണ്. ആ സ്ത്രീ ഒന്നാമത്തെ മുറി തുറന്ന് കാണിക്കുകയാണ്, ഒരു വ്യക്തി അവിടെ തളർന്നു കിടക്കുന്നു. ആ സ്ത്രീ പറയുകയാണ്, ഇതെൻ്റെ മൂത്ത മോനാണ്, ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ അവൻ തളർന്നുപോയി, അവനിപ്പോൾ കിടപ്പാണ്. വീണ്ടും ആ വ്യക്തി ആ എഴുത്തുകാരൻ കഥ കടച്ചു. വീണ്ടും സ്ത്രീ മറ്റൊരു റൂമിലേക്ക് ആ വ്യക്തിയെ ക്ഷണിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ വീണ്ടും അവിടെ ഒരു വേറൊരു വ്യക്തി കിടക്കുന്നു തളർന്ന്. ആ എഴുത്തുകാരൻ ചോദിക്കുകയാണ്, ഇതാരാണ് എന്നുള്ളത്. ആ സ്ത്രീ പറയുകയാണ്, ഇതെൻ്റെ രണ്ടാമത്തെ മോനാണ്, അവൻ പ്രസവ സമയത്ത് തന്നെ തളർന്നുപോയി എന്ന്. വീണ്ടും കഥ കടച്ചു. വീണ്ടും എഴുത്തുകാരൻ മറ്റൊരു റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ സമയത്ത് അവിടെയും ഒരു വ്യക്തി കിടക്കുന്നു തളർന്ന്. വീണ്ടും എഴുത്തുകാരൻ ചോദിക്കുന്നു, ഇതാരാണ്? ആ സമയത്ത് സ്ത്രീ പറയുകയാണ്, ഇതെൻ്റെ ഭർത്താവാണ്, രണ്ടാമത്തെ മകൻ ജനിച്ചപ്പോഴേ തളർന്നുപോയെന്ന് അറിഞ്ഞ് അദ്ദേഹം വീണ്ടും തളർന്നുപോയെന്ന്. ആ സ്ത്രീ പറയുകയാണ്, ദൈവം എനിക്ക് രണ്ട് മക്കളെ നൽകി, പക്ഷേ അവർ രണ്ടുപേരും കിടക്കയിലാണ്. കൂട്ടായി കൊടുത്തിരിക്കുന്ന തുണ ഇതെല്ലാം അറിഞ്ഞ് വീണ്ടും തളർന്നുപോയി. എന്നിട്ടും എനിക്ക് സന്തോഷമാണ്, കാരണം യേശു ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിൽ യാഗമായി തീർന്ന യേശു തമ്പുരാൻ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത, നമ്മൾ എത്ര പേർക്ക് ആ ചിന്തയുണ്ട്? ആ സ്ത്രീയുടെ ജീവിതം നാം നോക്കുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും, ഓരോ കാര്യങ്ങൾ സംഭവിച്ചാലും ഓരോ ദുഃഖങ്ങളും കടന്നു വന്നപ്പോഴും ആ സ്ത്രീ ദൈവത്തെ തള്ളിപ്പറയുകയല്ല, ദൈവത്തെ കൂടുതൽ കൂടുതൽ മുറുകെ പിടിക്കുകയാണ്, ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുകയാണ്, ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടുകയാണ്. നമുക്കത് സാധിക്കുന്നുണ്ടോ? സാധിക്കാതെ പോകുന്നത് ദൈവത്തെ നാം വേണ്ടുന്നതുപോലും അറിയാത്തതുകൊണ്ടും വേണ്ടുവോളം നാം ദൈവത്തെ സ്വീകരിക്കാത്തതുകൊണ്ടാണ് നാം നമുക്ക് സാധിക്കാതെ പോകുന്നത്. നാം പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ പാടുവാറുണ്ട്, സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു, സാധു എന്നെ കൈവിടാതെ. അതെ, നമ്മളെ ഒരു നാളും കൈവിടാത്ത ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത്. നമ്മുടെ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും കൂടെയിരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. ആ ബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് സാധിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങൾ നാം നോക്കുകയാണെങ്കിൽ സാധിക്കുന്നുണ്ട്, ദൈവമേ ഓരോ ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ നാം ദൈവത്തെ കൂടുതൽ മുറുകി പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധനായ പൗലോസ് ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഓരോ വ്യക്തിയും അവനവൻ്റെ ഭാരം ചുമക്കേണ്ടിയിരിക്കുന്നു. ഓരോ വ്യക്തി ഈ ലോകത്തിലേക്ക് അയക്കപ്പെടുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യണം, അവൻ എന്തൊക്കെ സഹിക്കണം, അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തൊക്കെ നേരിടേണ്ടി വരും എന്ന കാര്യം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കുവാനും അതിനെല്ലാം നേരിടുവാനുമുള്ള ഒരു ജീവിതമാണ്, ഒരു സാഹചര്യമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്.
അത് നമുക്ക് സാധ്യമാവണം. അത് സാധ്യമാവുന്നതിലൂടെ മാത്രമാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു കഥയോടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു വ്യക്തി നടന്നു പോവുകയാണ്. അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു ദേവാലയം കാണുകയാണ്. അദ്ദേഹം ആ ദേവാലയം കണ്ട് ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ ദാനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത്രത്തോളം നീ എന്നെ അനുഗ്രഹിച്ചു. ഞാനൊരു ചെറിയൊരു എഴുത്തുകാരനാണ്, കഥകൾ എഴുതാറുണ്ട്, ആൾക്കാർ വായിക്കാറുണ്ട്, എല്ലാ നിലയിലും ഞാൻ മെച്ചപ്പെട്ട് ജീവിക്കുന്നു. എന്നാൽ ഒരു ചെറിയ ആവശ്യം എനിക്ക് നിൻ്റെ മുമ്പാകെ വെക്കുവാനുണ്ട്. എൻ്റെ വലത് കാലിൽ കിടക്കുന്ന ഷൂസ് ഒന്ന് എനിക്ക് മാറ്റിത്തരണം. അതൊന്ന് പുതിയത് മാറി മേടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു, മെഴുകുതിൽ കത്തിച്ചു, മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പടികൾ ചവിട്ടി ഇറങ്ങുമ്പോൾ അദ്ദേഹം മറ്റൊരു വ്യക്തി എതിരെ കടന്നു വരുന്ന കണ്ടു. ആ വ്യക്തിക്ക് ഒരു കാൽ തന്നെ ഇല്ല. ആ എഴുത്തുകാരൻ വീണ്ടും മടങ്ങി ദേവാലയത്തിൽ ഓടി നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു നീ എനിക്ക് പല പല നല്ല ദാനങ്ങൾ നൽകി. എൻ്റെ വലതുകാലിൽ കിടക്കുന്ന ഷൂ ഒന്ന് മാറ്റിത്തരാൻ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ആ കടന്നു വരുന്ന വ്യക്തിക്ക് ഒരു കാൽ തന്നെ ഇല്ല. എന്നിട്ടും അദ്ദേഹം നിന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുന്നു. എനിക്ക് രണ്ട് കാലും ഉണ്ടായിട്ടും ഞാൻ എൻ്റെ ആവശ്യങ്ങളെ നിർത്തുന്നു. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം മടങ്ങുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പക്ഷേ അത് ആവശ്യങ്ങൾ എന്താണ്? നമ്മുടെ ആവശ്യങ്ങളെയാണോ നാം പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിനറിയാം നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത്. അതിലുപരിയായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, മറ്റുള്ളവർക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതം മാറ്റിവെക്കുന്ന ഒരു അനുഭവം, ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടായിരിക്കേണ്ട ഒരു അനുഭവമാണ് അത്. ദൈവമുമ്പാകെ നാം നിൽക്കുമ്പോൾ, ദൈവമേ, ഞാൻ നിന്നെ കൂടുതൽ അറിയുവാനും എൻ്റെ കുറവുകളെ നിൻ്റെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും നിൻ്റെ ദൈവിക ദാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്, പട്ടക്കാരൻ നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ എന്ന് പറയുന്നുണ്ട്. ആ സമാധാനം നാം ഉൾക്കൊള്ളുമ്പോൾ അത് മറ്റുള്ളവർക്ക് പങ്കിടുന്ന ഒരു അനുഭവമായിരിക്കണം. ശരിയാ, നമുക്ക് പല കുറവുകളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസമുള്ളവർ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. എന്നാൽ അവർക്ക് വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് അത് സാധിച്ചത്? കാരണം അവർ ആരാധനയ്ക്ക് തീക്ഷ്ണതയുള്ളവരായിരുന്നു. ആരാധനയ്ക്ക് തീക്ഷ്ണതയുള്ള ഒരു ജീവിതം. ഓരോ ജീവിതം നാം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർക്കെപ്പോഴും കഷ്ടങ്ങളും ദുഃഖങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും അവർ ദൈവത്തിന് വേണ്ടി മാറ്റി ജീവിച്ചു, ദൈവത്തിന് വേണ്ടി മാറി എന്ന് ചിന്തിച്ചു, ദൈവത്തിന് വേണ്ടി ആരാധിക്കുന്ന ഒരു സമൂഹമായി തീരുകയാണ്. ആ ആരാധനയ്ക്കുള്ള തീക്ഷ്ണത നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് സാധിക്കുന്നത്. അവർ കഷ്ടതകളെ സന്തോഷത്തിൻ്റെ കാരണമാക്കി മാറ്റുവാൻ ശ്രമിച്ചു. അവർ കഷ്ടങ്ങളെ സന്തോഷത്തിൻ്റെ കാരണങ്ങളാക്കി മാറ്റുവാൻ ഒന്ന് ശ്രമിച്ചു. നമുക്കും നമ്മുടെ കഷ്ടങ്ങളെ സന്തോഷത്തിൻ്റെ കാരണങ്ങളാക്കി മാറ്റുവാൻ ശ്രമിക്കാം. എന്നാൽ മാത്രമാണ്
നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കത്തുള്ളൂ. കഷ്ടങ്ങളെ കാരണം സന്തോഷത്തിൻ്റെ കാരണങ്ങളാക്കി മാറ്റുമ്പോൾ ദൈവം നമ്മൾ പ്രീതിപ്പെടും, ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കും. ഞാൻ 3 ഭവനങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇതിലേത് ഭവനമാണ് നമ്മുടെ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. ആ പരീശൻ്റെ ഭവനമാണോ, അതോ സക്കായുടെ ഭവനമാണോ, അതോ ലാസറിൻ്റെ ഭവനമാണോ നമ്മുടെ ഭവനമെന്ന്? 3 ഭവനങ്ങളിലും ഓരോരുത്തർക്കോരോ പ്രത്യേകതകളും ഓരോ കുടുംബങ്ങളിലും ഓരോ കാര്യങ്ങളും അവർ ചെയ്തു. എന്നാൽ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബം എപ്രകാരമായിരിക്കണമെന്ന് ലാസറിൻ്റെ ഭവനത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ ആയിത്തീരുവാനും അതുപോലെ നമ്മുടെ കുടുംബങ്ങളെ മാറ്റുവാനും നമുക്ക് സാധ്യമാവണം. ആയതിന് റൂഹ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥന നിർത്തുന്നു. ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ തലകൾ വണക്കി പ്രാർത്ഥിക്കാം. എന്നോടയോനെ കൺമണി പോൽ കാത്തിടണമേ, നിഞ്ചിറകാലേ മറച്ചുപരി ക്ഷേനിന്നെന്നെ കാക്കണമേ, ഒളിവായി നോക്കിയിടാതെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ. ബാരിക്കുമോ ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ വിശുദ്ധമായ ദേവാലയത്തിൽ വരുവാനും നിൻ്റെ വചനങ്ങളെ ശ്രവിക്കുവാനും നൽകിയ സാവകാശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കൂടി വരവിനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പുരാനെ, കഷ്ടതകളും പ്രതിസന്ധികളും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉള്ളതാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിലൂടെ ഞങ്ങൾ അതിജീവിക്കുവാനും ക്രിസ്തുവിനെ കൂടുതൽ മുറുകി പിടിക്കുവാനും ഞങ്ങൾക്ക് സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിൻ്റെ വാതിൽ ചെറുതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. ആ വാതിലൂടെ യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടമാണ്, കല്ലും മുള്ളും നിറഞ്ഞ ഒരു യാത്ര. ആ വേദനയിലൂടെ അതിജീവിക്കുവാനും ആ വേദനയിലൂടെ നിന്നെ കാണുവാനും നിന്റെ അടുത്ത് വരുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ രോഗികളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകവ്യാപാര കാലത്ത് നീ രോഗികളെ കണ്ട് അവർക്ക് ആശ്വാസം നൽകിയ പോലെ ഞങ്ങളുടെ രോഗികളെ കണ്ട് അവർക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചർച്ചക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനവും നിറയ്ക്കണമേ, ആയുസ്സും ആരോഗ്യവും ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി കാണും വരെ നിൻ്റെ കാവൽ മാലാഖമാർ ഞങ്ങൾക്ക് കാവലും കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോവിൻ്റെ മടി വരെ പാർപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധരൂഹയുടെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം വണ്ണുമാറാകണമേ. ആമീൻ.